നമസ്കാരം. അന്തരിച്ച പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ അഡ്ലസ് രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദത്തിൽ. പ്രഹസനമായി ആരംഭിച്ച് ദുരന്തമായി അവസാനിച്ച രാമചന്ദ്രന് ആദരാഞ്ജലി എന്നാണ് ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, ഒരു കാലത്ത് ടെലിവിഷൻ പ്രേക്ഷകരെ ചിരിപ്പിച്ച മുഖവും സ്വരവുമായിരുന്നു അഡ്ലസ് രാമചന്ദ്രൻ. ഇന്ത്യ വിഷൻ ചാനലിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്ത് ചില സിനിമകളിലും മുഖം കാട്ടി. പിന്നീട് ബിസിനസ് തകർന്നു, ജയിൽവാസം അനുഭവിച്ചു. പ്രഹസനമായി ആരംഭിച്ച് ദുരന്തമായി അവസാനിച്ച രാമചന്ദ്രന് ആദരാഞ്ജലി. ഇതാണ് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. പോസ്റ്റിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പോലും അയാളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന തന്നെ പോലുള്ള ഇരുകാലികളാണ് കേരള സമൂഹത്തിലെ പ്രഹസനവും ദുരന്തവും എന്ന് തുടങ്ങി ഒട്ടേറെ വിമർശനാത്മകമായ കമൻറ്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായ് ആസ്റ്റർ മൻഖുൽ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ശനിയാഴ്ച വൈകിട്ട് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 80 വയസ്സായിരുന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിൻ്റെ മുഖമായി അദ്ദേഹം മലയാളികൾക്ക് അതിവേഗം പരിചിതനായി. എന്നാൽ വായ്പാ തിരിച്ചടവിലുണ്ടായ വീഴ്ച അദ്ദേഹത്തെ ജയിലിലാക്കി. വിവിധ ബാങ്കുകളിൽ നിന്നായി 55 കോടിയിലേറെ ദിർഹമാണ് വായ്പയായി എടുത്തിരുന്നത്. 2015 ഓഗസ്റ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാമചന്ദ്രനെ ദുബായ് കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരു തിരിച്ചുവരവിനുള്ള യാത്രക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. എപ്പോഴുമെല്ലാം അതിൻ്റെ മുറ പോലെ തന്നെ നടന്നുകൊള്ളും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. ഒരു ബിസിനസ് ആവുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി നടത്തണം. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹവും ആദരവും എന്നും നിലനിർത്തണം. ഇതാണ് ഞാൻ പഠിച്ച പാഠം. എനിക്ക് ലോകത്തോട് പറയാനുള്ളതും ഇതാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിലാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അഡ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, കേരളക്കര ഏറ്റെടുത്ത ഡയലോഗായിരുന്നു ഇത്. ഒരു കാലത്ത് മിമിക്രിക്കാരുടെ അന്നം. ആ പരസ്യവാചകത്തിൻ്റെ ഉടമ ഇനിയില്ല. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന തിരിച്ചടിയിൽ തളർന്നു വീണപ്പോഴും അഡ്ലസ് രാമചന്ദ്രൻ പ്രതീക്ഷയോടെ എഴുന്നേറ്റു നിന്നു. തിരിച്ചു വരുമെന്ന വാക്ക് പാലിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേരളത്തിലേക്ക് എത്തിയത്. ദുബായിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.